بسم الله الرحمن الرحيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون. صدق الله صدق الله العلي العظيم. ആദരണീയരായ സത്യവിശ്വാസി സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളും പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും അവൻ്റെ ഇഷ്ടവും പൊരുത്തവും കരസ്ഥമാക്കാൻ കഴിയും വിധത്തിൽ തഖ്വ കൊണ്ട് അലങ്കരിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ഏറ്റവും നല്ല അടിമകളോടൊപ്പം, സ്വാലിഹീങ്ങളായ അടിമകളോടൊപ്പം ജീവിക്കാനും മുത്തഖീങ്ങളായ അടിമകളോടൊപ്പം മരണപ്പെടാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇപ്പോൾ ഉള്ളത് ഒരു ഡിസംബർ മാസത്തിൻ്റെ ആദ്യത്തിലാണ്. ഡിസംബർ മാസം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ സന്ദർഭം കൂടിയാണ്. നേർക്കു നേരെ വലിയ ആമുഖങ്ങളൊന്നുമില്ലാതെ സൂചിപ്പിച്ചാൽ ബാബരി മസ്ജിദ് ധ്വംസനത്തിനും അതിനുശേഷം നാളിതുവരെ നമ്മുടെ രാജ്യത്ത് അരങ്ങേറിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ വർഗീയ ധ്രുവീകരണ പ്രക്രിയകൾക്കും ബാബരി മസ്ജിദിന്റെ വിധി പ്രസ്താവത്തിനും എന്നുവേണ്ട ഫാഷിസം കടിഞ്ഞാണില്ലാത്ത ഒരു കുതിരയെപ്പോലെ കാട് കയറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ വീണ്ടും വീണ്ടും നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന സന്ദർഭമാണ്. ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അറബിക്ക് വിട്ടുകൊടുക്കാൻ കഴിയാത്ത ഒന്നാണ് ബാബരി മസ്ജിദ് ധ്വംസനത്തിലൂടെ സംഭവിച്ച ഇന്ത്യയുടെ പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും തകർച്ച എന്നത്. ബാബരി മസ്ജിദിന്റെ ധ്വംസനം ഒരുപക്ഷെ ഒരു പള്ളിയുടെ നഷ്ടം എന്ന ലിഖിതമായ ഒരു നഷ്ടത്തിന്റെ കണക്കിൽ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയും. പക്ഷെ അതിലൂടെ സംഭവിച്ചത് ഇന്ത്യ രാജ്യത്തെ രണ്ട് മത സമൂഹങ്ങൾക്കിടയിൽ ഒരിക്കലും ഉണക്കിയെടുക്കാൻ കഴിയാത്ത വിധം വലിയ മുറിപ്പാടുകളിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിയുന്ന നീക്കങ്ങളുടെ മർമ്മപ്രധാനമായ ഒരു തുടക്കമായിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ വേണമെങ്കിൽ ഇസ്ലാമിക ചരിത്രങ്ങളുടെയും ഇസ്ലാമിന്റെ വീക്ഷണകോണിലൂടെയും നിന്ന് നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. ഹുദൈബിയ സന്ധിയെപ്പോലെ പ്രത്യക്ഷത്തിൽ മുസ്ലിം സമൂഹത്തിന് തീർത്തും വിരുദ്ധമാണ്, മുസ്ലിം സമൂഹത്തെ ആകമാനം പരാജയത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും, ഭൗതികമായ ഒരു വീക്ഷണത്തിലൂടെ ആർക്കും അങ്ങനെ മാത്രം വിലയിരുത്താൻ കഴിയുന്ന ഒന്നായിരുന്നു ഹുദൈബിയ സന്ധി. സഹാബാക്കളിൽ പലരും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹുദൈബിയ സന്ധിയിൽ ഒപ്പുവച്ചതിനെ അത് വേണ്ടിയിരുന്നില്ല എന്ന അർത്ഥത്തിൽ സമീപിക്കുകയുമുണ്ടായി. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹുദൈബിയ സന്ധിയിൽ നിന്ന് മടങ്ങുന്ന വഴി ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന, തീർച്ചയായും നിനക്ക് നാം വ്യക്തമായ വിജയം നൽകിയിരിക്കുന്നു,
അഥവാ ഇപ്പോൾ ഭൗതികമായി നിരീക്ഷിച്ചാൽ നിങ്ങൾ പരാജിതരാണ് എങ്കിലും അനധികൂലമായ ഒരു ഭാവിയിൽ നിങ്ങൾ കാണാത്ത കുറെ വീക്ഷണകോണുകളിലൂടെ നിങ്ങളിലേക്ക് വരുന്ന വിജയത്തിന്റെ സുന്ദരമായ നിമിഷങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഈ സൂക്തം അവതരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൂക്തം അവതരിച്ചപ്പോഴാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയത് എന്ന് ഒരിക്കൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഭൗതികമായ വിലയിരുത്തലുകൾക്കപ്പുറം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ചില നിശ്ചയവും തീരുമാനവും ഉണ്ട് എന്നർത്ഥം. പലപ്പോഴും നാം മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഇസ്ലാം ഏത് സാഹചര്യത്തിൽ ലോകത്ത് രൂപപ്പെട്ടുവോ, അബൂന അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഉയരെടുക്കുന്ന സന്ദർഭം മുതൽ മറുഭാഗത്ത് ജാഹിലിയത്ത് എന്ന പൈശാചികതയും രൂപപ്പെട്ടിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഇസ്ലാം ഉണ്ടെങ്കിൽ മറുഭാഗത്ത് ജാഹിലിയത്ത് എല്ലാ കാലഘട്ടത്തിന്റെയും പ്രത്യേകതയാണ്. അതിന്റെ രൂപത്തിലും ഭാവത്തിലും ശൈലിയിലും അതിന്റെ പ്രവർത്തന മേഖലകളിലും ഒരുപക്ഷെ വ്യത്യാസമുണ്ടാകും. മനുഷ്യന്റെ ധാർമ്മിക ജീവിതത്തിൽ നിന്ന് അവരെ അധാർമ്മികതയിലേക്ക് നയിക്കുന്ന ജാഹിലിയത്തുണ്ടാകും. മനുഷ്യന്റെ സാൻമാർഗിക ജീവിതത്തിൽ നിന്ന് അസാൻമാർഗികതയിലേക്ക് അവനെ നയിക്കുന്ന ജാഹിലിയത്തുണ്ടാകും. മനുഷ്യന്റെ വ്യക്തിപരവും കുടുംബപരവും സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ എല്ലാ മേഖലകളിലും നന്മയുടെ അംശങ്ങളെ മുഴുവനും തല്ലിക്കെടുത്തി പകരം തിന്മയെയും ജീർണതയെയും സ്ഥാപിച്ചെടുക്കുന്ന ജാഹിലിയത്തുകളുണ്ടാകും. അഥവാ ഈ ജാഹിലിയത്തിനെ അഡ്രസ് ചെയ്തുകൊണ്ടല്ലാതെ ലോകത്ത് ഇസ്ലാം കടന്നുപോയിട്ടില്ല. ഈ ജാഹിലിയത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ടല്ലാതെ ലോകത്ത് ഒരു പ്രവാചകനും കടന്നുപോയിട്ടില്ല. മനുഷ്യ സമൂഹത്തിന്റെ ഇടയിൽ നിലനിന്നിട്ടുള്ള ഏറ്റവും വലിയ തിന്മകൾ, അതിനെ നാം ജാഹിലിയത്ത് എന്നും ഫാസിസം എന്നും നാം വിളിക്കും. ആ ഫാസിസത്തിനും ജീർണതയ്ക്കും തിന്മകൾക്കും ജാഹിലിയത്തിനുമെതിരെ പോരടിച്ചുകൊണ്ട് നന്മയുടെ പതാകവാഹകരായിക്കൊണ്ടാണ് പ്രവാചകന്മാർ കടന്നുപോയിട്ടുള്ളത്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ പ്രവാചകനല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ചരിത്രത്തിൽ 11 സ്ഥലങ്ങളിൽ മഹാനായ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പ്രതിപാദിക്കുന്നിടത്ത് മറ്റ് പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നത് പോലെ അനിയബ്ദുല്ലാഹ വജ്തനിബു താഹൂത്ത്, നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, ദൈവേതര ശക്തികളെ മുഴുവനും നിങ്ങൾ വെടിയുക. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രങ്ങളിൽ ഇല്ല. എന്തുകൊണ്ട്? ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമകാലികരായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ പറഞ്ഞ പ്രവാചകനാണ് സദൂം ജനതയിൽ. അപ്പോൾ പിന്നെ ലൂത്ത് എന്ന് പറയുന്ന ഈ പ്രവാചകന്റെ ദൗത്യം എന്തായിരുന്നു? ആ പ്രവാചകൻ നിർവഹിച്ച ദൗത്യം ആ സമൂഹത്തിൽ ഏറ്റവും ഉഴച്ചു നിന്നിരുന്ന അധാർമ്മികതയ്ക്കെതിരെ, ലൈംഗിക അരാജകത്വത്തിനെതിരെ, സ്വവർഗരതി എന്ന് പറയുന്ന ഏറ്റവും കുത്തഴിഞ്ഞ ലൈംഗികതയ്ക്കെതിരെ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം പടയൊരുക്കം നടത്തുകയാണ്. ഷുഹൈബ് അലൈഹി സ്വലാത്തു വസ്സലാം ബിസിനസ്സുകാരായ സമൂഹത്തിന്റെ ഇടയിൽ ജീവിച്ച മദ്യൻ എന്ന പ്രദേശത്തെ വർത്തക സമൂഹത്തിന്റെ ഇടയിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് എന്ന് പറയുന്ന പ്രവാചകനാണ്. പരിശോധിച്ചു നോക്കുക ഓരോ പ്രവാചകന്മാരെയും. മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്ന പ്രവാചകനാണ്. ലോകത്തു നിന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ തിന്മ, ഏറ്റവും വലിയ ജാഹിലിയത്ത് ഫാസിസമാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു വന്നത്. ബാബരി മസ്ജിദിന്റെ തകർച്ച എന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു പള്ളിയുടെ, ഒരു കെട്ടിടത്തിന്റെ നഷ്ടം എന്ന ലിഖിത
കണക്കിൽ നമുക്ക് ഉൾപ്പെടുത്താം. പക്ഷെ അതിന്റെ പിന്നിൽ തഴച്ചു വളർന്ന ഫാഷിസം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം മറവിക്ക് വിട്ടുകൊടുക്കാൻ കഴിയാത്ത ഒരു വലിയ ദുരന്തമാണ്. ഫറോവയുടെ മുന്നിലേക്ക് ഞാൻ മുൻപൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ഫിർഔൻ അള്ളാഹുവിന്റെ ദീനിലേക്ക് വരികയില്ല എന്ന് അള്ളാഹുവിന് നല്ല ബോധ്യമുണ്ട്. പക്ഷെ എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചു, നീ അവനോട് മാന്യമായി സംസാരിക്കാൻ പറഞ്ഞു. എന്തിന്? ആ ഇടപെടലിന്റെ പിന്നിൽ ചില യുക്തിയുണ്ട്. ഒന്ന്, ഭൗതികമായ വീക്ഷണകോണിൽ ഈജിപ്തിലെ മുഴുവൻ ജനങ്ങളും നോക്കിക്കാണുന്ന ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഫിർഔനെ, ഫിർഔൻ തന്നെ പറഞ്ഞത് അല റബ്ബുക്കും ലഹല എന്നാണല്ലോ, ഞാൻ ആണ് ഏറ്റവും വലിയ റബ്ബ് എന്നാണല്ലോ. ആ ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞ് ഉന്നതിയിൽ നിൽക്കുന്ന ഫിർഔനെ മൂസ എന്ന് പറയുന്ന 10 വർഷം നാട് വിട്ടുപോയതിനു ശേഷം മടങ്ങി വന്ന മൂസ തന്നിലേക്ക് വിളിക്കുകയാണ്. ആ വിളിയുടെ പിന്നിൽ ഒരു മാസ്മരികതയും ഒരു മനഃശാസ്ത്രവും ഉണ്ട്. വർഷങ്ങളോളം ഫറോവയുടെ അടിമപ്പാളയങ്ങളിൽ കിടക്കുന്ന ബനീ ഇസ്രായേൽ വംശത്തിന്റെ മുമ്പിൽ വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്ന മൂസ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെങ്കിൽ ഫിർഔന്റെ മുഖത്ത് നോക്കി ചില വർത്തമാനം പറയണം, ഫാസിസത്തെ വെല്ലുവിളിക്കണം, ആ ഫാസിസത്തിന്റെ നേരെ ഇടപെട്ടേ മതിയാകൂ. കാരണം ആ ഫാസിസം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ നേരെയാണ്. നാം ഇന്ന് അഭിമുഖീകരിക്കുന്നത് പോലെ വസ്ത്രസ്വാതന്ത്ര്യത്തിന്റെ നേരെ ഫാസിസം സംസാരിക്കുന്നു. എഴുതാനും ചിന്തിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിന്റെ നേരെ ഫാസിസം സംസാരിക്കുന്നു. ഭക്ഷണം കഴിക്കാനുള്ള മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് നേരെ കൂച്ചുവിലം കിടക്കാൻ ഫാസിസം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപിടി ഉദാഹരണങ്ങൾ ഈ കഴിഞ്ഞ നാളുകളിൽ ഉടനീളം നമ്മുടെ രാജ്യത്ത് സംഭവിച്ച ചെറുതും വലുതുമായ ഡാറ്റകൾ, സംഭവങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ കഴിയും. അധികം വിശദീകരിക്കാതെ പറഞ്ഞാൽ ഗോവർദ്ധന്റെ യാത്രകൾ എന്ന് പറയുന്ന എൻ എസ് മാധവന്റെ ഒരു കഥയുണ്ട്, ഞാൻ തന്നെ മുൻപ് നിങ്ങൾക്ക് മുമ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഗോവർദ്ധൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലെ പശുവിന് പിണ്ണാക്ക് വാങ്ങാൻ, തവിട് വാങ്ങാൻ പുറത്തിറങ്ങിയതാണ്. പക്ഷെ ആ സന്ദർഭത്തിൽ ഈ ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാരണം അതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആ നാട്ടിൽ ഒരു മതിലുമറിഞ്ഞ് ഒരു ആട്ടിൻകുട്ടി ചത്തുപോയിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരുപാട് പോരാഹനങ്ങളും പുകിലുകളും അവിടെ ഉണ്ടായി. ആ മതിലിന്റെ ഉടമസ്ഥനെയും മതിലുപെടുത്ത ആശാരിയെയും മതിലിന് കട്ട കൊടുത്തവനെയും സിമന്റ് കൊടുത്തവനെയും മണ്ണ് കൊടുത്തവനെയും വരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഗോവർദ്ധന് ഈ സംഭവവുമായി വിദൂര ബന്ധം പോലുമില്ല. പണിയാൻ വന്ന ആശയവും വഴി ചോദിച്ച ബന്ധം പോലും ഇല്ലാത്തവരാണ് ഗോവർദ്ധൻ. പക്ഷെ ഗോവർദ്ധനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തായിരുന്നു അതിന്റെ ന്യായമെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ കുറെ ആളുകളെ, പ്രതികളെ ഞങ്ങൾ പിടികൂടിയിട്ടുണ്ട്. പക്ഷെ ആ പ്രതികൾ ഞങ്ങൾക്ക് പോരാ, ഞങ്ങൾ ആദ്യമേ ഉണ്ടാക്കി വെച്ച ഒരു തൂക്കുകയറുണ്ട്. ആ തൂക്കുകയറിന്റെ അളവത്ത കഴുത്ത്, മെലിഞ്ഞ ശരീരവും നീണ്ട കഴുത്തുമുള്ള ഗോവർദ്ധനാണ് ഉള്ളത്. തിരിഞ്ഞിട്ടുണ്ടാവും എന്റെ സഹോദരങ്ങൾക്ക്. വിഴിഞ്ഞം സമരത്തിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെടുന്നു, ജീപ്പ് കത്തിക്കുന്നു, പോലീസുകാർക്ക് പരിക്കേൽക്കുന്നു. വർഗീയവാദമില്ല, തീവ്രവാദമില്ല. ഒരു കൊച്ചു കുഞ്ഞ് മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ ഇപ്പോഴും വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല. ഒരു പുതപ്പും ഒരു തലയണയും ആഴ്ചയിലൊരിക്കൽ 3 മിനിറ്റ് ഇണകളോട് ഫോണിൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും. നേരത്തെ തയ്യാറാക്കി വെച്ച ചില തൂക്കുകയറുകളുണ്ട്. ആ തൂക്കുകയറിലേക്ക് ഇങ്ങനെ ആട്ടിത്തെളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, ഫാഷിസം അതിന്റെ എല്ലാ വിജൃംഭിതമായ അവസ്ഥകളോടും കൂടി മനുഷ്യന്റെ അവകാശങ്ങളെ ഓരോന്നിനെയും നിഷേധിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ ഫാസിസ്റ്റായ ഫറോവയുടെ നേരെ ചെന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് മുമ്പിൽ പ്രതീകമാകണം. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം
രണ്ട് വീക്ഷണകോണിലൂടെ നാം ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്യണം. അതിലൊന്ന്, ഭൗതികമായി എങ്ങനെ ഫാസിസത്തെ പ്രതിരോധിക്കണം. മറ്റൊന്ന്, ഭൗതികമായി പ്രതിരോധിക്കണമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള യോഗ്യത എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അൻഫാലിലൂടെ പറഞ്ഞു വെക്കുന്ന സൂക്തമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വലിർറസൂൽ. അല്ലയോ വിശ്വാസികളെ, നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും വിശുദ്ധ ഖുർആൻ പാരായണവും പ്രാർത്ഥനകളും ദിക്റുകളും ദുആകളും ഒക്കെ നിർവഹിക്കുന്ന വിശ്വാസികളായ സമൂഹമേ, ഞാനും നിങ്ങളും, ഇസ്തജീബു ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് നിങ്ങൾ മറുപടി പറയണം. ഇസ്തജീബു ലില്ലാഹി വലിർ റസൂൽ, അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും നിങ്ങൾ മറുപടി പറയണം. ആ ഇസ്തജീബു എന്ന് പറഞ്ഞാൽ അറബി ഭാഷ അറിയുന്ന ആളുകൾക്കറിയാം, ചോദ്യ പേപ്പറുകളിൽ കുട്ടികൾക്കറിയാം, അജിഫ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ എന്ന് പറഞ്ഞാൽ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക എന്നാണ്. അവിടെ ഒരു ചോദ്യമുണ്ടല്ലോ, ചോദ്യത്തിനാണല്ലോ ഉത്തരം എഴുതേണ്ടത്. സ്തജീബു ലില്ലാഹി വലി റസൂൽ, നിങ്ങൾ അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും ഉത്തരം കൊടുക്കണം. എന്തിനാണെന്നറിയോ, ഇദാ ദആകും ലിമാ യുഹീകും, ഈ ഭൂമിയിൽ സജീവരായി ജീവസുറ്റവരായി നിങ്ങൾ നിലനിൽക്കാൻ വേണ്ടി അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും നിങ്ങളെ വിളിക്കുന്നു. ആരെങ്കിലും അല്ല വിളിക്കുന്നത്, നിങ്ങൾ ജീവിക്കാൻ, നിങ്ങൾ ഈ ഭൂമിയിൽ നിലനിൽക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ പിന്മുറക്കാരായി എഴുന്നേറ്റ് നിന്ന് ദൗത്യം നിർവഹിക്കാൻ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും വിളിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം ചെയ്യണം. നിങ്ങൾ അറിയണം, വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി, ഒരു മനുഷ്യന്റെയും അവന്റെ ഹൃദയത്തിന്റെയും ഇടയിലുള്ളത് അള്ളാഹുവാണ്. നിങ്ങൾക്ക് എങ്ങനെയും ചിന്തിക്കാം, നിങ്ങളുടെ സങ്കല്പങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിലപാടുകളും നിങ്ങളുടെ നിസ്സംഗതയും അറിയണം. ഫാഷിസം ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ, സാമൂഹ്യ തിന്മകൾ ഇങ്ങനെ നിരന്തരം പെരുകി വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിസ്സംഗത പാലിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, മൗനം പാലിക്കുന്ന മനുഷ്യർ, തിന്മകൾക്കെതിരെ മൗനം പാലിക്കുന്ന മനുഷ്യൻ ഊമയായ പിശാചാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഊമയായ പിശാച്, പിശാച് പോലും മിണ്ടി പറയും അല്ലെ, ഊമയായ പിശാച്, ഊമയായ ചെകുത്താനും അല്ലാഹുവിന്റെ റസൂൽ ഒരു സമൂഹത്തെ, ഒരു മനുഷ്യനെ വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തിന്മകൾ വ്യാപിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മൗനമായിരിക്കുന്ന ആളുകളെ നോക്കിയിട്ടാണ് എന്ന് നമ്മൾ പഠിക്കണം. നിങ്ങൾക്ക് വിജയിക്കാം. ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെയാണ്, ആൽബലമില്ല, ആയുധമില്ല, ആളും അർത്ഥവുമില്ല, സമ്പത്തില്ല, എന്നിട്ട് വിജയിച്ചതിന്റെ ചരിത്രമില്ലേ? കം മിൻ ഫിഅത്തിൻ ഖലീല ഖലബത് ഫിഅത്തൻ കസീറ, എത്രയെത്ര കൊച്ചു കൊച്ചു സംഘങ്ങളാണ്, എത്രയെത്ര വലിയ സംഘങ്ങൾ അതിജയിച്ചിട്ടുള്ളത്? അവർക്ക് ആൽബലമുണ്ടായിരുന്നോ? ഇനി ആളും അർത്ഥവും എല്ലാം ഉണ്ട് എങ്കിലും നിങ്ങൾ പരാജയപ്പെട്ടു പോകും. എങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒഴുക്കിലിങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന ചപ്പുചവറ് ചണ്ടികളെ പോലെ നിങ്ങൾ എത്ര വലിയ ആൾക്കൂട്ടവുമായിക്കോട്ടെ, നിങ്ങൾ ഭൗതികമായി നോക്കിയാൽ നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടായിക്കോട്ടെ, പക്ഷെ നിങ്ങളുടെ കയ്യിൽ ആദർശത്തിന്റെ കരുത്തില്ല എങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. ആളും അർത്ഥവും കുറവാണ്. നിങ്ങളിൽ മൂന്ന് സംഗതികളുണ്ടോ, നിങ്ങൾക്ക് വിജയിക്കാനുള്ള യോഗ്യതയുണ്ട്. ആദർശത്തിന്റെ കരുത്ത് മർമ്മമാണ്. ആദർശത്തിന്റെ കരുത്ത് നേടിയെടുത്ത മനുഷ്യൻ അമലുസാലിമാത്തിന്റെ പിൻബലം നേടിയെടുക്കണം, പ്രാർത്ഥനകളുടെ പൂർണ്ണതയുണ്ടാകണം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഏറ്റവും നല്ല പ്രാർത്ഥന സയ്യിദു ദുആ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ
وفي الآخرة حسنة وقنا عذاب النار വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച പല പ്രാർത്ഥനകളും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ സ്ഥലങ്ങളും സന്ദർഭങ്ങളും ഒന്നും നിർദ്ദേശിക്കാറില്ല. ഈ പ്രാർത്ഥനയ്ക്ക് ഒരു സന്ദർഭം കൂടി പറഞ്ഞു. നിങ്ങൾ തവാഫ് ചെയ്യുമ്പോൾ പോലും പരിശുദ്ധ കഅബാലയത്ത് നിങ്ങൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കെ നിങ്ങൾ റുക്നുൽ യമാനിയിൽ എത്തിക്കഴിഞ്ഞാൽ ഹജർ ലഖ്വദ് എത്തുന്നത് വരെയുള്ള സമയം റബ്ബനാ ഫി ദുനിയാ ഹസന വ ഫിൽ ആഖിറതി ഹസന തമക്കിനാ അദാബന്നാ. എന്തൊക്കെ ചോദിക്കാനുണ്ട് കഅബാലയത്തിന്റെ അടുത്ത്? അവിടെ പോലും പഠിപ്പിച്ച ഈ പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥനയിൽ മൂന്ന് വാചകങ്ങളാണ്. റബ്ബനാഥന ഫി ദുനിയാ ഹസന, പടച്ചവനെ ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങളുടെ ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നല്ലത് തരണം. ദുനിയാവിൽ മാത്രം നല്ലത് പോരാ, ഞങ്ങൾക്ക് പരലോകത്തും നല്ലത് കിട്ടണം. വക്കിനെ ആദാബന്നാർ, ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതിൽ പരലോകത്ത് നല്ലത് കിട്ടണമെന്നതും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നുള്ളതും മരണാനന്തരം കിട്ടാനുള്ളതാണ്. പക്ഷെ ആദ്യം ചോദിച്ചതോ ഈ ഭൂമിയിലെ ജീവിതത്തിൽ നേടിയെടുക്കാനുള്ളതാണ്. റബ്ബനാഥന ഫി ദുനിയാ ഹസന, ഞങ്ങളുടെ നാഥാ, ഞങ്ങൾക്ക് നീ ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് തരണമെന്ന് ചോദിച്ചിരുന്നാ മതിയോ? കണ്ടീഷൻ സപ്ലൈയാണ്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളേതെങ്കിലും ഒരു ഓഫീസിൽ ചെന്നിട്ട് ഒരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ, ആ അപേക്ഷയിൽ നമ്മൾ ഉന്നയിച്ച സാധനം നമുക്ക് കിട്ടണമെങ്കിൽ ചില നിബന്ധനകളുണ്ടല്ലോ, ചില കണ്ടീഷൻസ് ഉണ്ട്. ആ അപേക്ഷയോടൊപ്പം നമ്മൾ സമർപ്പിക്കേണ്ട, സബ്മിറ്റ് ചെയ്യേണ്ട ഇന്ന ഇന്ന രേഖകൾ, അതിന്റെ ഫീസ് അടച്ചത്, ഇന്ന ആളുടെ ഒപ്പ്, അവിടെ നിന്ന് ഇന്ന ആളെ പോയി, എത്ര പടി കടന്നിട്ടാണ് നമ്മളൊരു അപേക്ഷ സമർപ്പിക്കുന്നത്? ഒരുപാട് കണ്ടീഷൻ നമ്മൾ മറികടക്കുന്നില്ലേ? നിങ്ങളെ അള്ളാഹു സഹായിക്കും. നിങ്ങൾക്ക് ആദർശത്തിന്റെ കരുത്തും അമൽ സ്വാലിഹാത്തിന്റെ പിൻബലവും പ്രാർത്ഥനകളുടെ പൂർണ്ണതയും ഉണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും, സഹായിക്കും. ആ കണ്ടീഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. നിങ്ങൾ യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വ യുസബ്ബിതു അഖ്ദാമക്കും. നിങ്ങൾ എന്നെ സഹായിച്ചാൽ ഞാൻ നിങ്ങളെ സഹായിക്കും. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കാം, പക്ഷെ ആ ചോദ്യത്തിലല്ല. ആ ചോദ്യത്തിലേക്ക്, ചോദ്യത്തിൽ നിന്ന് നമ്മൾ നടന്നടക്കുന്ന നമ്മുടെ റബ്ബിലേക്കുള്ള വഴിയിൽ ആദർശത്തിന്റെ കരുത്ത് ഒരു മനുഷ്യന് എത്ര കണ്ട് നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്? ശിർക്കിന്റെ കലർപ്പില്ലാത്ത ജീവിതം അപ്പോഴാണല്ലോ വലാ തഹിനു വലാ തഹദനു അന്തമുൽ അവലാവനയും കുന്തു മുഅ്മിനൂൻ. നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങളെ ദൗർബല്യം പിടികൂടേണ്ടതുമില്ല. നിങ്ങൾ ദുർബലരായി, നിങ്ങൾ പരാജിതരായി, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. എങ്ങനെയാണെങ്കിൽ അന്തമുൽ അവലവും, നിങ്ങളാണ് ഏറ്റവും നല്ല ആളുകൾ, ഏറ്റവും ഉന്നതിയിലുള്ള ആളുകൾ. പക്ഷെ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അവിടെയും ഉപാധിയുണ്ട്. അപ്പം പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലം ഏറ്റവും വലിയ ഫാഷിസത്തിന്റെ തീക്കനൽ നമ്മെ പുകച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് നമ്മെ മാത്രമല്ല, മനുഷ്യരുടെ നന്മകളെ മുഴുവനും അത് കാർന്നു തിന്നുന്നുണ്ട്. ഇനി ഇസ്ലാമിക സമൂഹത്തെക്കുറിച്ച് തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിന് എവിടെയെങ്കിലും ആധിപത്യം കിട്ടിയാൽ വിശുദ്ധ ഖുർആനും സുന്നത്തും അനുസരിച്ച് ഒരു രാഷ്ട്ര സംവിധാനം രൂപപ്പെട്ടാൽ അവിടെ നിയമം മൂലം ഒരുപാട് തിന്മകൾ നിരോധിക്കും. മദ്യം, ഉൽപാദനവും വിപണനവും മദ്യപാനവും എല്ലാം നിരോധിക്കും. ലഹരിയും ചൂതാട്ടവും വ്യഭിചാരവും നിരോധിക്കും. അതിന് ശിക്ഷാവിധികൾ നടപ്പിലാകും. പക്ഷെ വിശുദ്ധ ഖുർആനിലെ കാഴ്ചപ്പാടിലെ ഏറ്റവും വലിയ തിന്മ ഏതാ? ശിർക്ക്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. ആ ശിർക്കിനെ അള്ളാഹുവിന്റെ ദീനിന് ആധിപത്യമുള്ള വിശുദ്ധ ഖുർആനും സുന്നത്തും അനുസരിച്ച് ഭരണം നടത്തുന്ന ഒരു ലോകത്തും നിരോധിക്കാൻ സാധ്യമല്ല. ഏറ്റവും വലിയ പാതകത്തെ എന്ത്? അള്ളാഹു സുബ്ഹാനഹു വതആല, വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ഇങ്ങനെ ഒരു മനുഷ്യന്റെ മാനസികമായ നിലവാരത്തിൽ നിന്നുകൊണ്ട് ഈ നിയമത്തെക്കുറിച്ച് പറയുന്നു. കാരണം അത് മനുഷ്യന്റെ വിശ്വാസമാണ്.
അതവന്റെ നിർഭയത്വത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈജിപ്തിൽ നടന്ന അമ്ര ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഗവർണറായിരിക്കുന്ന സാഹചര്യത്തിൽ ക്രൈസ്തവ സഹോദരങ്ങൾ വല്ലാതെ ആദരിച്ചും ബഹുമാനിച്ചും കൊണ്ട് നടന്നിരുന്ന ഒരു യേശുവിന്റെ ബിംബത്തിൽ നിന്ന്, പ്രതിമയിൽ നിന്ന് അതിന്റെ മൂക്ക് ആരോ അടർത്തിക്കളഞ്ഞു. വലിയ കോലാഹലങ്ങളുണ്ടായി. ആരാണ് പ്രതി എന്നറിയാൻ വേണ്ടി ഒരുപാട് അന്വേഷണങ്ങളും ഒരു നിലക്കും ആളെ പിടികിട്ടിയിട്ടില്ല. അവസാനം അമ്ര ബിൻ ആസ് റളിയല്ലാഹു അൻഹു അവരുടെ പുരോഹിതന്മാരെയും പാതിരിമാരെയും നേതാക്കളെയും ഒക്കെ വിളിച്ചുകൂട്ടിയിട്ട് പരിഹാര മാർഗം അന്വേഷിച്ചു. തകർന്നുപോയ മൂക്ക് ശരിപ്പെടുത്തി തരാം ഭരണകൂടം, അതിന് പകരം വേണമെങ്കിൽ സ്വർണം കൊണ്ടുള്ള മൂക്ക് തരാം. വലിയ ഓഫറുകളാണ്. പക്ഷെ ആ സമൂഹം പറഞ്ഞു, ഞങ്ങൾ മുസ്ലിം സമൂഹത്തിൽ നിന്ന് നിങ്ങൾ സക്കാത്ത് പിരിക്കുന്നത് പോലെ ഞങ്ങളിൽ നിന്ന് ജിസിയ പിരിക്കുന്നുണ്ട്, ഞങ്ങളുടെ സംരക്ഷണ നികുതി നിങ്ങൾ പിരിക്കുന്നുണ്ട്, ഞങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യം, സുരക്ഷിതമായി ഞങ്ങളുടെ വീടുകളിൽ കഴിയാനുള്ള സ്വാതന്ത്ര്യം, ഞങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങൾക്കുള്ള സംരക്ഷണം, ഞങ്ങളുടെ അഭിമാനവും സമ്പത്തും ജീവനും സംരക്ഷിക്കുക എന്നുള്ളത് ഈ ജിസിയയുടെ പിൻബലത്തിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശമാണ്. ആ അവകാശത്തിൽ ഒന്നിനിപ്പോൾ പോറലേറ്റിരിക്കുന്നു. ആ പോറലേറ്റെടുത്ത് ഭരണാധികാരി മാപ്പ് പറഞ്ഞ് ശരിപ്പെടുത്തി കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും അവരിലെ ചില തീക്ഷ്ണമായി ചിന്തിക്കുന്ന ആളുകൾ പറഞ്ഞത്, ഞങ്ങൾക്ക് അതൊന്നും പോരാ, പിന്നെന്ത് വേണം, ഞങ്ങൾക്ക് ഗവർണറുടെ മൂക്ക് വേണം എന്നാ പറഞ്ഞത്. ഗവർണറുടെ മൂക്ക് ഞങ്ങൾക്ക് വേണം. അമ്ര ബിൻ ആസ് റളിയല്ലാഹു ശരി, എന്റെ മൂക്ക് കൊണ്ടാണ് നിങ്ങളുടെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നത് എങ്കിൽ എന്റെ മൂക്ക് ഞാൻ തരും. അദ്ദേഹം മൂക്ക് കൊടുക്കാൻ തയ്യാറായില്ല. ആ സന്ദർഭത്തിലാണ് ഈ മൂക്ക് തകർത്തെറിഞ്ഞ അവർക്കിടയിൽപ്പെട്ട ഒരു കുബുദ്ധിയായ മനുഷ്യൻ, അങ്ങനെയുള്ള ഇന്നും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക, അവർക്കിടയിൽ നിന്ന് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പറഞ്ഞു, ഞാനാണ് അത് ചെയ്തത്. ഗവർണറുടെ മൂക്ക് ചോദിച്ചപ്പോൾ എനിക്കിനി അടങ്ങിയിരിക്കാൻ കഴിയില്ല, മാപ്പ് പറഞ്ഞു അദ്ദേഹം. ആരാധനാ സ്വാതന്ത്ര്യത്തെ എത്ര കണ്ട് ഇസ്ലാമിക സമൂഹം വിലമതിക്കുന്നുണ്ട് എന്ന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ചരിത്രത്തിൽ നിന്ന്. ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഏതൊരു സമൂഹത്തിലും ഒരു മനുഷ്യൻ അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ നിർഭയനായി ജീവിക്കാൻ കഴിയുക എന്നത് അവന്റെ അവകാശമാണ്. അഭിമാനവും ജീവനും സമ്പത്തും പവിത്രമാണ്. അതിന്റെ നേരെ ഏത് ഫാഷിസം കയ്യേറ്റം നടത്തിയാലും അതിനെതിരെ ശബ്ദിക്കുവാൻ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ എല്ലാ കാലഘട്ടങ്ങളിലും എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. ആ പ്രതിരോധ മാർഗങ്ങളിൽ നിങ്ങൾ വിജയിക്കണമെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു ആമിനു ബില്ലാഹി വറസൂലി, വിശ്വാസികളെ നിങ്ങൾ വിശ്വസിക്കണം, വിശ്വാസികളെ നിങ്ങൾ വിശ്വസിക്കണം. വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് ഒന്നുകൂടി പറയാം, നിങ്ങൾ വിശ്വസിക്കണം. ആരെ? ആമിനു ബില്ലാഹി വറസൂലി, അല്ലാഹുവിലും അല്ലാഹുവിൻ റസൂലിലും വിശ്വസിക്കണം. നിങ്ങൾ നിങ്ങളുടെ യോഗ്യതയെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. അതേ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുള്ളൂ, നമ്മുടെ ആദർശത്തിന്റെ കരുത്ത് എത്രയുണ്ട്, ശിർക്കിന്റെ ലവലേശം അംശം കലർന്നിട്ടില്ലാത്ത ആദർശവുമായിട്ട് ജീവിച്ചു പോകുമ്പോൾ അമലുസ്വാലിഹാത്തിന്റെ പിൻബലം കൊണ്ട് അതിനെ തരളിതമാക്കാൻ എത്ര കണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനകൾ കേവലം പ്രാർത്ഥനകളിൽ ഒതുങ്ങുന്നു എന്നതിനപ്പുറം പ്രാർത്ഥനകളുടെ പൂർണ്ണതയാകുന്ന ജീവിതത്തിന്റെ ക്രമീകരണം എത്ര കണ്ട് നടത്താൻ നമുക്ക് എങ്കിൽ, നിങ്ങൾ എത്ര ചെറിയ സംഘമായിരുന്നാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വതആല വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കാൻ നിങ്ങളെ കൊണ്ടുവരും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തോട് വഞ്ചന കാണിക്കാതിരുന്നാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അൻഫാലിൽ വീണ്ടും പറഞ്ഞ ഒരു വർത്തമാനം ചേർത്തു പറയാം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ലാ തഖൂലുല്ലാഹ വറസൂൽ, നിങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ ചതിക്കരുത്, വഞ്ചിക്കരുത്. വതഖൂലു അമാനാത്തുക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളിൽ വിശ്വസിച്ചേൽപ്പിച്ച അമാനത്തുകളിൽ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ, നിങ്ങളുടെ ബാധ്യതകളിൽ, നിങ്ങളുടെ നിങ്ങൾ ജീവിതത്തിൽ നിർവഹിക്കേണ്ട നിങ്ങളുടെ ഇടപെടലുകളിൽ വഞ്ചന കാണിക്കരുത്.
വാന്തും തലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് മാർഗവും സ്വീകരിച്ച് മുന്നോട്ട് പോകാം. ഭൗതികമായി ഒരുപക്ഷെ ഞാൻ എങ്ങനെ ഇതിനെ മറികടക്കും, ആ മറികടക്കലിന്റെ വഴി വെട്ടി തെളിച്ചു തരേണ്ടത് അല്ലാഹുവാണ്. പക്ഷെ ആ വഴിയിലേക്ക് പ്രവേശിക്കേണ്ടത് നമ്മളാണ്. പ്രവേശിക്കണമെങ്കിൽ ആദ്യമേ പറഞ്ഞ കണ്ടീഷൻസ് അപ്ലൈ എന്ന് പറഞ്ഞത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ജീവിതത്തിന്റെ ക്രമീകരണമാണ് സംഭവിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടത്തറമ്പ് എല്ലാ പരീക്ഷണങ്ങളെയും അതിജയിക്കുവാൻ, എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ഈമാനും ഇസ്തിഖാമത്തും സബറും റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. Please contact 8547539820.